മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസ് എം വി കെ സുധാകരൻ ഉന്നയിച്ച വിവാദ പരാമർശത്തിനെതിരായ പ്രതികരണങ്ങളാണ് ഒന്നൊന്നായി പുറത്തുവരുന്നത്. നാടൻ ശൈലിയിലുള്ള പ്രയോഗമാണ് കെ സുധാകരൻ നടത്തിയതെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. കെ സുധാകരന്റെ പരാമർശം കോൺഗ്രസിനുള്ളിൽ തന്നെ വിവാദമാക്കിയ സാഹചര്യത്തിലാണ് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിപ്രായങ്ങൾ പറയുമ്പോൾ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച ശേഷം പറയണമെന്ന് പാർട്ടിക്കുള്ളിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപ്രകാരം പാർട്ടിക്കുള്ളിൽ ആലോചിച്ച് വേണം കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ ദിവസവും ഓരോ വിധത്തിലുള്ള പ്രസ്താവനയുമായി മുന്നോട്ടു പോകുന്നവർ സ്വയം ചിന്തിക്കണം. വിവാദങ്ങൾ കുറയ്ക്കുക എന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് പറയാനുള്ളത്. അക്കാര്യത്തിൽ കർശനമായ നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിക്കുമെന്നും വേണുഗോപാൽ ഓർമ്മപ്പെടുത്തി. താൻ ഏതെങ്കിലും ജാതിയെ അപമാനിക്കാൻ ശ്രമിച്ചില്ലെന്ന് സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹവും ജനിച്ച ജാതിയിൽ അഭിമാനം കൊള്ളുന്ന ആളാണ്. സുധാകരൻ പറഞ്ഞ അതേ വാക്കിൽ വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്നും സുധാകരന്റെ വിശദീകരണത്തോടെ അത് അവസാനിപ്പിക്കണമെന്നും കെ സി വേണുഗോപാൽ ഡൽഹിയിൽ പറഞ്ഞു. സുധാകരൻ നടത്തിയ പ്രസ്താവന നാടൻ ശൈലിയിലാണ്. എം എം മണിയും ജി സുധാകരനുമെല്ലാം സംസാരിക്കുമ്പോൾ അത് നാടൻ ശൈലി എന്നാണ് മുഖ്യമന്ത്രി പോലും പറയാറുള്ളത്. സുധാകരൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തിന്റെ മേൽ കുതിര കയറുകയാണെന്നും വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ അച്ഛൻ ചെത്തുതൊഴിലാളിയായത് പിണറായിയുടെ തെറ്റാണോ എന്നും മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോകാൻ പാടില്ലെന്നുണ്ടോ എന്നും മന്ത്രി എ കെ ബാലൻ ചോദിച്ചു. കെ സുധാകരന് ചെറുപ്പം മുതലേ പിണറായിയോട് വെറുപ്പാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. സുധാകരനെ കാണുമ്പോൾ മുട്ടുമറക്കുന്ന കോൺഗ്രസുകാരുണ്ട്. കോവിഡ് വഹിച്ചുകൊണ്ടാണ് ചെന്നിത്തലയുടെ യാത്ര. ഐശ്വര്യ കേരള യാത്ര കഴിയുമ്പോൾ കേരളം റെഡ് സോൺ ആകുമെന്നും എ കെ ബാലൻ പറഞ്ഞു. അതേസമയം സുധാകരനെ വിമർശിക്കുകയും മാപ്പുപറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ഷാനിമോൾ ഇസ്മാൻ എം എൽ എ ഇപ്പോൾ സുധാകരനോട് ക്ഷമാപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സുധാകരനോട് ഫോണിൽ പോലും സംസാരിക്കാതെ പെട്ടെന്ന് പ്രതികരിച്ചത് തന്റെ പിഴവാണെന്നും ഷാനിമോൾ പറഞ്ഞു. തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറെ പിന്തുണയും പ്രോത്സാഹനവും നൽകുകയും അരൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ദിവസങ്ങളോടും തന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത കെ സുധാകരനുണ്ടായ വ്യക്തിപരമായ പ്രയാസത്തിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ഷാനിമോൾ പറഞ്ഞു. താൻ നടത്തിയ പ്രതികരണത്തിൽ പാർട്ടിയിലെ ഒരു നേതാവിനും യാതൊരു ബന്ധവുമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ കെ സുധാകരനെ തള്ളിപ്പറഞ്ഞുവെന്ന ആരോപണം ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ധാരാളിത്തത്തെയും ധൂർത്തിനെയും പറ്റിയാണ് അദ്ദേഹം പരാമർശിച്ചത്. അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പൂർണ്ണ തൃപ്തനാണ്. ഈ വിവാദം ഇവിടെ അവസാനിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.